സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പുളി വെച്ചിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ മുട്ടേൻ്റെ വെള്ളം മാത്രം മതി. അപ്പം ആ ഒരു വീഡിയോയിലും എഗ് വൈറ്റ് എടുത്തിട്ടുള്ള എങ്ങോട്ട് തന്നെയാണ് ഞാൻ എഗ് വൈറ്റ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ടും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എഗ് വൈറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഒരു മുട്ടേൻ്റെ വെള്ളം ഫുൾ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആ ഒരു പാക്കറ്റഡ് ആയിട്ടുള്ള പുളീൻ്റെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു അങ്ങനെയൊന്നും സെപ്പറേറ്റ് ആക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് പഞ്ചസാരയാണ്. അപ്പോൾ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ അത്രയും മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വന്നപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ ഒരു പുളി ജസ്റ്റ് എന്താ പറയുക, ആ ഒരു ജ്യൂസാക്കി എടുത്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മിക്സ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു അതിനകത്ത് ആ ഒരു പൊടി പൊടി പോലെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക, ജ്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമായിരിക്കും. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ പറയുന്നുണ്ട് കോൺഫ്ലോർ അല്ലെങ്കിൽ റൈസ് ഫ്ലോർ ആഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ കോൺഫ്ലോർ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു രണ്ടര ടീസ്പൂണിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസ് ഫ്ലോർ വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പുളി അങ്ങനെ തന്നെ ആ ഒരു പീസായിട്ട് തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നമ്മളെല്ലാം കൂടി ഇട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ ഒരു ഇട്ട പഞ്ചസാരയും കുറച്ച് ടൈം എടുക്കും ഒന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആ ഒരു കുരു ആ ഒരു പുളീൻ്റെ സംഭവങ്ങളൊക്കെ റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ലൈറ്റ് ഒരു ആ ഒരു പുളീൻ്റെ കളറും ആ ഒരു കോൺഫ്ലവറിൻ്റെ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് കിട്ടുക. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു എന്താ പറയുക പാക്കായിട്ടാണ് കിട്ടുക. നമ്മൾ ആ ഒരു എഗ് വൈറ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയുക ഭയങ്കര ഇങ്ങനെ വഴുവഴുക്കലുള്ള ഒരു പാക്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്ലൈ ചെയ്തപ്പം. അപ്പം ഞാൻ ആ ഒരു പുളീൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ എന്താ കയ്യിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പുളി വെച്ചിട്ട് ഇതുവരെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അവരെങ്ങനത്തെയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു വീഡിയോയിലും ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള കൈ. നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ഭയങ്കര ഒരുപാട് അങ്ങനെ തിക്കായിട്ട് വരുമെന്നില്ല. കുറേ കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാലും ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വരുള്ളൂ. അപ്പം ഞാൻ 2 പ്രാവശ്യം സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് കുറച്ചും കൂടി തിക്നെസ്സിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ 1 പ്രാവശ്യം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചും കൂടി എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും ഒരു പോർഷനാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു പോർഷനിൽ ആ ഒരു പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞ് ചെയ്തിട്ട് എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്തിട്ട് നോക്കാം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളത്. നമ്മൾ ഇതിന് മുന്നേ സ്കിൻ വൈറ്റനിങ് പാക്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഏകദേശം ഡ്രൈ ആയതിനു ശേഷം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഇതാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ വർക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് കുറച്ചെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ക്യാമറ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ചെറുതായിട്ട് ഈ ഒരു സൈഡ് കുറച്ചൊന്നിങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ വാച്ചൊക്കെ കെട്ടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗം കുറച്ചിങ്ങനെ വെളുത്തിരിക്കില്ലേ, ആ ഒരു രീതിയിലുള്ള ചേഞ്ച് തന്നെയുണ്ട്. എനിക്കറിയില്ല ഇത് എത്ര നേരം നിൽക്കും എന്നുള്ളത്. പക്ഷേ ശരിക്കും ചേഞ്ച് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ പാക്കും ട്രൈ ചെയ്യണ പോലെ തന്നെ ഇതിനും റിസൾട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായി കാണുന്ന രീതിയിൽ തന്നെ ഈ ഒരു ക്യാമറ കുറച്ചും കൂടെ കാണുന്നുണ്ട്. പക്ഷെ ഇത്രയില്ല. പക്ഷേ നമ്മൾ കയ്യിൽ നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഒരു ബ്രൈറ്റ്നസ് കാണാനായിട്ട് പറ്റും, ആ ഒരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ മിക്കവർക്കും എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യണ രീതിയിൽ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഫ്രണ്ട്സിനും ഫാമിലിസിനും കേട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വീഡിയോസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.